എൻ്റെ പേര് ശ്രീലതാ നമ്പൂതിരി. ശരിക്കും എൻ്റെ പേര് ശ്രീലത എന്നല്ല, ആദ്യം ഇട്ട പേര് വസന്ത എന്നാണ്. പിന്നെ സ്കൂളിൽ ചേർക്കാൻ നേരത്താണ് എന്നെ ശ്രീലത എന്ന് ഇട്ടത്. അത് പിന്നീട് കല്യാണം കഴിഞ്ഞപ്പം ശ്രീലതാ നമ്പൂതിരിയായി. ഞാൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ കരുവറ്റ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. എനിക്ക് അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ സഹോദരങ്ങളായിട്ട് നാലു പേര്, എൻ്റെ അമ്മയുടെ ചേച്ചി കുടുംബത്തിൽ താമസിക്കുന്നു, എൻ്റെ അപ്പൂപ്പനുണ്ടായിരുന്നു. എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് മ്യൂസിക് അക്കാദമിയിൽ പാസ്സായിട്ട് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അമ്മയ്ക്കിങ്ങനെ പല സ്ഥലത്തും സ്ഥലം മാറ്റം വരുമ്പം അവിടെയൊക്കെ ഞങ്ങൾ പിള്ളേരും കൂടെ പോവും. അപ്പോൾ അവിടെ താമസിക്കും, കാർത്തീപ്പള്ളി, ഹരിപ്പാട്. അങ്ങനെ ഹരിപ്പാട് ഞങ്ങൾ കുറേ നാൾ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിലൊരു ചെറുപ്പം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 4 വയസ്സായ അത് മുതലൊരു ഓർമ്മയുണ്ട്. എനിക്ക് കരുവേറ്റയിൽ തന്നെ താമസിക്കുമ്പോൾ എന്നെ ഒരു അവിടുത്തെ ഒരു നഴ്സറി സ്കൂളും അവിടെ എന്തോ കൊണ്ടാക്കി. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആദ്യ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, അന്ന് നഴ്സറി സ്കൂളല്ല, ശരിക്കും ഒരു ആശാമ്പള്ളി എന്നൊക്കെ നമ്മൾ പറയും, അതായിരുന്നു ഞങ്ങളുടെ വീടിനടുത്ത്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് കേട്ടാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറേശ്ശെ പാടുമായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ ഏതോ ഒരു ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടാക്കി. എനിക്ക് ഡാൻസേ ഇഷ്ടമില്ലായിരുന്നു, അപ്പോൾ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ പഠിച്ചു പഠി അങ്ങനെ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനിങ്ങനെ മിലിറ്ററിയിലായിരുന്നു, കാരണം എല്ലാ വർഷവും ഇങ്ങനെ ലീവിന് വരും. അച്ഛനൊരു ഒരു ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരാളായിരുന്നു, കാരണം നമ്മൾ കുട്ടികളോടൊന്നും വലിയ സ്നേഹത്തോടുള്ള പെരുമാറ്റമൊന്നുമില്ല. പുള്ളിക്കിങ്ങനെ പിന്നെ ഒരു മാസം ഒരു 2 മാസം ലീവിന് വരുമ്പം കുറേ ഡ്രിങ്ക്സ് ഇങ്ങനെ കഴിക്കുക. അമ്മയുടെ ശമ്പളത്തിൽ നിന്ന് കൊണ്ട് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു, ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വയ്ക്കുക. അങ്ങനെ ഒരു പിള്ളേർക്കൊന്നും അച്ഛനോട് എനിക്ക് അതിൽ തന്നെ വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുമ്പം അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളെ വളർത്താൻ തന്നെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയായി ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും പോയാൽ മതിയല്ലോ എന്ന്. ആ ഇടയ്ക്ക് ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. അപ്പം അച്ഛൻ ഈ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോഴിങ്ങനെ ഇവിടെ ഈ ഒരു 3XXX എന്ന് പറഞ്ഞിട്ടൊരു ഒരു കുപ്പി ഇങ്ങനെ കൊണ്ടുവയ്ക്കും. അതെന്തോന്ന് എനിക്കെന്നറിയില്ലായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ വേറെ വഴക്കൊന്നുമില്ല, രാവിലെ മുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം മൂത്ത പെൺകുട്ടി ഞാനാണ്, കുടുംബത്തിൽ മറ്റേ 4 ആൺകുട്ടികളാണ്. അപ്പം എനിക്കൊരു ആഗ്രഹം, ഒരു ജിജ്ഞാസ, എന്താണ് ഈ കഴിക്കുന്നത്, ഇതിലെന്താണ്, മധുരമാണോ എരിവാണോ എന്താണെന്ന് അറിയണമെന്നൊരു താല്പര്യം. ഞാൻ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പം അതിലെ ആ ഒരു ശകല ഒരു ഗ്ലാസ്സിലെടുത്ത് ഒറ്റയടിക്കും കുടിച്ചു. എനിക്കറിയില്ലായിരുന്നു വെള്ളം ചേർക്കണമെന്നൊന്നും എനിക്കറിയില്ല. കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എൻ്റെ ദൈവമേ, ഇവിടുന്ന് ഒരു എരിച്ചിൽ തുടങ്ങി, വയറ് വരെ എരിയാൻ തുടങ്ങി, പിന്നെ ഒരു തലകറക്കം തുടങ്ങി, ഈ വീടിൻ്റെ ചുറ്റും ഓടണമെന്ന് തോന്നി. ഇങ്ങനെയൊക്കെയായി ഞാൻ ഒരു പിന്നെ പശുത്തൊഴുത്തി പോയി കിടന്നങ്ങ് ഉറങ്ങി. കുറേ കഴിഞ്ഞ് എന്നെ അമ്മയൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്രയും കാശ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു സാധനം വാങ്ങിച്ച് കഴിക്കുന്നത്, അതും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ്, അമ്മയുടെ കാശും ഒക്കെ കൊടുത്ത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു. ഇങ്ങനെ ഒരു ചെറിയൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായി. ഇത് ഒരു നാശമാണല്ലോ, ഇത് ഇങ്ങനെ കഴിക്കുന്നുണ്ടെന്നൊക്കെ തോന്നിയിരുന്നു. പിന്നീട് അദ്ദേഹം അങ്ങനെ പോവും. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ജോലിയൊക്കെ കളഞ്ഞിട്ട്, അപ്പം ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടിയായിട്ട്, ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പം. പിന്നെ എൻ്റെ അനിയൻ ജനിക്കുന്നത് വീണ്ടും ഒരു 2-3 വർഷത്തിന് ശേഷമാണ്. അപ്പം ഇങ്ങനെ അമ്മ അച്ഛനെന്ന് പൂനായിലായിരുന്നു ജോലി, അച്ഛൻ്റെ കൂടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ അമ്മയും ജോലി വേണ്ടാന്ന് വെച്ചു. എന്നെയും കൂട്ടി അച്ഛൻ്റെ കൂടെ പൂനായിൽ താമസിച്ചു. പൂനായിൽ ഇങ്ങനെ കുറച്ച് നാൾ താമസിച്ച് കഴിഞ്ഞപ്പം അടുത്ത ഒരു കുട്ടി പ്രഗ്നൻ്റായി അമ്മ, അപ്പോൾ എന്നെ തിരിച്ച് വീണ്ടും നാട്ടിലോട്ട് അയച്ചു. അങ്ങനെ അമ്മയുടെ ജോലിയൊക്കെ പോയി. പിന്നെ തിരിച്ച് അമ്മ തിരിച്ച് നാട്ടിൽ തന്നെ വന്നു. വീണ്ടും അച്ഛൻ ഇങ്ങനെ ജോലിയായിട്ട് അവിടെ കഴിഞ്ഞു. വീണ്ടും അമ്മ ഇതുപോലെ ഈ പ്രാരാബ്ധം കാരണം വീണ്ടും അമ്മയ്ക്ക് പോയ ജോലി തിരിച്ച് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ ആ ജോലി എങ്ങനെയോ അമ്മയ്ക്ക് കിട്ടി. അങ്ങനെ അമ്മ കാർത്തിയപ്പിള്ളായിരുന്നു ആദ്യം അതിൻ്റെ പുതിയ രണ്ടാമത് ജോലി കിട്ടിയപ്പം കാർത്തിയപ്പിള്ളായിരുന്നു എൻ്റെ നിയമനം. ഞങ്ങൾ പിള്ളേർ അപ്പോഴത്തേക്ക് 2-3 പിള്ളേരൊക്കെ ആയി. ഞാനും എൻ്റെ അനിയന്മാരും എല്ലാവരുമായിട്ട് അങ്ങോട്ട് താമസം മാറി, അവിടെ സ്കൂളിൽ ചേർത്തു.
അപ്പം നാട്ടിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയും അമ്മയുടെ ചേച്ചിക്ക് ഇതുപോലെ രണ്ട് മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അമ്മയുടെ ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ ശുദ്ധമായ ഒരു നാട്ടും പുറത്തുകാരി. അത് കാരണം ഹസ്ബൻഡ് ഒരു മോഡേണാണ്. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ പോയി താമസിക്കാൻ അദ്ദേഹം എങ്ങാണ്ട് കൽക്കട്ടയിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല, അത് കാരണം ആ ബന്ധവും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പിന്നെ കുറേ നാളിങ്ങനെ കാർത്തിയപ്പുള്ളിൽ അമ്മയ്ക്ക് ജോലിയായിരുന്നു, അവിടെ താമസിച്ചു, അവിടെ സ്കൂളിൽ ചേർത്തു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഇങ്ങനെ വീണ്ടും കരുവറ്റയിലോട്ട് വന്നു. അവിടെ താമസിക്കാനുള്ള സൗകര്യം കുറവാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ബസ്സിൽ പോയി വന്നുകൊണ്ടേയിരുന്നു ഞങ്ങളെ താമസിച്ചു. അപ്പം ഞങ്ങളെ നോക്കിയിരുന്നതെല്ലാം അമ്മയുടെ ചേച്ചിയായിരുന്നു. ഇങ്ങനെ വീണ്ടും അച്ഛനിങ്ങനെ അവധിക്ക് വരും. ഒരു ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ അവധിക്ക് വന്നപ്പോൾ ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിറച്ച് മുല്ലപ്പൂക്കളിങ്ങനെ ധാരാളമുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ ഒരു മാല കെട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ചാരുകസേര കിടക്കാറ് ഞാനിങ്ങനെ അത് പുറകിക്കൊണ്ട് ഇങ്ങനെ ഇട്ടു. ആ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വടി എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വിളിച്ചാൽ വിചാരിച്ചു രണ്ടടി തരാനായിരിക്കും. അങ്ങനെ എന്നെ പിടിക്കാനായിട്ട് പുള്ളി എൻ്റെ പുറകെ ഓടി ഓടി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അവിടെ ഒരു ജംഗ്ഷനിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പം ഞാൻ പിടി കൊടുക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുക, പിന്നെ തിരിച്ച് വീട്ടിൻ്റെ അവിടെ വന്നപ്പോൾ എൻ്റെ ആരോ പിടിച്ചു കൊടുത്തു എന്നെ അടിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം എനിക്കൊരു തോന്നൽ തോന്നി എന്ന് വെച്ചാൽ സ്പോർട്സിൽ എനിക്ക് ഓടാൻ പറ്റും എന്നൊരു തോന്നൽ. കാരണം എന്നെക്കാട്ടിൽ വലിയ അച്ഛനെ ഞാൻ തോൽപ്പിച്ചില്ലേ ഓട്ടത്തിൽ, അപ്പോൾ എനിക്കത് പറ്റും. പിന്നെ എൻ്റെ ആഗ്രഹം സ്പോർട്സിലോട്ടായി. അങ്ങനെ ഞാൻ ഹരിപ്പാട്ട് സ്കൂളിൽ ഇങ്ങനെ പഠിക്കുമ്പം അവിടെ ആയിരുന്നു അമ്മയ്ക്ക് ജോലിയായത്. അപ്പം ഞാനിങ്ങനെ സ്പോർട്സിൽ ചേരുമായിരുന്നു, മത്സരത്തിലൊക്കെ ലോങ് ജമ്പിൽ ഞാൻ മത്സരത്തിലൊക്കെ പ്രൈസ് വാങ്ങിച്ചു. അതങ്ങനെ സ്റ്റേറ്റിൽ 2 പ്രാവശ്യം ഞാൻ ലോങ് ജമ്പിന് ഫസ്റ്റ് വാങ്ങിച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്, 7, 8, 9 ഒക്കെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ്, അതുപോലെ പാട്ടിന് താല്പര്യം തോന്നി. ഞങ്ങൾ ഹരിപ്പാട്ട് താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വാസവമ്പിള്ള സാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഹരിപ്പാട് ബ്രദേഴ്സിൻ്റെ കൂടെ, അതവർ നാസരക്കാരാണ്, അപ്പം അവരുടെ കൂടെ ഒന്ന് പാട്ട് പഠിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനവിടെ പോയി ആദ്യം ഫസ്റ്റ് ഇതൊക്കെ കുറേശ്ശെ സപ്തസ്വരങ്ങളൊക്കെ പഠിച്ചു കുറേശ്ശെ. എനിക്കൊരു വലിയൊരു ഒരു ദുശീലമാണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് എല്ലാ ആഴ്ചയും സിനിമ കാണണം, അതായത് ഞായറാഴ്ച. ആ സിനിമ കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അന്ന് തിയേറ്ററിലൊക്കെ നമുക്ക് പാട്ട് പുസ്തകം കിട്ടും, പിന്നെ ആ സിനിമയിലുള്ള പാട്ടുകളൊക്കെ ആ കോളാമ്പി മൈക്കൂടെ അതിൽ കൂടെ വയ്ക്കും. അപ്പോൾ അത് കേൾക്കാം. എനിക്ക് കൂടുതലും നല്ല പാട്ടുകൾ കേൾക്കണം, അത് പഠിക്കണം. അല്ല സിനിമ കണ്ട അങ്ങനെ ഒരു താല്പര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും പുതിയ പടങ്ങൾ റിലീസാകുമ്പോൾ ഞാൻ പോവും. അതിനെനിക്ക് പൈസ ഒക്കെ തരുന്ന എൻ്റെ അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പനിങ്ങനെ കരുവറ്റായി ഇന്ന് ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹരിപ്പാട് വരത്ത് വന്നിട്ട് എനിക്ക് ഇങ്ങനെ സിനിമ കാണാൻ അന്നൊക്കെ 4 അണയും മറ്റേ ഉള്ളൂ, അങ്ങനെ തന്നിട്ട് പോകുമായിരുന്നു. എൻ്റെ ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ഞാൻ പാട്ട് പഠിക്കുന്ന കാര്യത്തിലും ഞാൻ സ്പോർട്സിന് പോകുന്ന കാര്യത്തിലൊക്കെ എന്നെ ഒരുപാട് പിന്നെ എൻകറേജ് ചെയ്തത് എൻ്റെ അപ്പൂപ്പനായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ മിക്കവാറും ഞായറാഴ്ചകളിലൊക്കെ സിനിമ കാണാൻ പോവും. അവിടെ പോയാൽ തന്നെ വലിയ ടിക്കറ്റൊന്നുമില്ല, ഒരു തറ ടിക്കറ്റാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഈ ഫ്രണ്ട് മുഴുവൻ കസേരയൊന്നുമല്ല. ആദ്യം ഒരു തറ കഴിഞ്ഞ് പിന്നെ ഒരു ബെഞ്ച് കഴിഞ്ഞ് പിന്നെയാണ് കസേര. അപ്പോൾ തറയിൽ ഇങ്ങനെ നല്ല മണ്ണൊക്കെ വിരിച്ച് ഇങ്ങനെ ഇട്ടേക്കും, കപ്പലണ്ടിയൊക്കെ ഇടയ്ക്കൂടെ വരും, അതൊക്കെ തിന്നുകൊണ്ട് കിടന്നുകൊണ്ട് സിനിമ കാണുക. അങ്ങനെ അതിന് നല്ല പാട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്കും. എവിടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ റേഡിയോയും പരിപാടിയൊന്നുമില്ല, അപ്പം ഏതെങ്കിലുമൊക്കെ കോളാമ്പി മൈക്കിൻ്റെ അവിടെ ഇത് കേൾക്കും. ഇത് കേട്ട് ഇങ്ങനെ ഈ ചില കല്യാണങ്ങൾക്കൊക്കെ ഇത് വയ്ക്കും. അപ്പം നമ്മൾ അതിങ്ങനെ കേട്ട് ശ്രദ്ധ, ഈ പാട്ടുപുസ്തകം കയ്യിലുണ്ടാകും, പാട്ടുപുസ്തകം വായിക്കും. അങ്ങനെ പാട്ടുകളിങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചാണ് ഈ പിന്നെ സ്കൂളിൽ ഇങ്ങനെ യുവജനോത്സവത്തിനൊക്കെ പോയി ഫസ്റ്റ് പ്രൈസൊക്കെ വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നെങ്ങനെയാന്ന് വെച്ചാൽ നല്ല നല്ല ക്ലാസിക് പടങ്ങൾ വന്നാൽ അത് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി കാണിപ്പിക്കും. അപ്പോൾ ഞാനന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് പഠിക്കാനുള്ള മലയാളത്തിൻ്റെ ഒരു സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഓടയിൽ നിന്നുള്ള ഒരു ബുക്കായിരുന്നു, ഒരു പുസ്തകം. അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും കൂടെ സ്കൂളിൽ നിന്ന് ആ സിനിമ കാണാൻ കൊണ്ടുപോയി ഓടയിൽ നിന്നും. അപ്പം അങ്ങനെ പടം കണ്ടപ്പോഴൊന്നും സത്യം പറഞ്ഞാൽ സത്യഭാഷയോട് അഭിനയിക്കുന്നോ അല്ലെങ്കിൽ പൊന്നമ്മച്ചേച്ചിയോട് അഭിനയിക്കുന്നോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അന്നൊക്കെ ഇങ്ങനെ ദുഃഖകരമായിട്ടുള്ള ഈ സിനിമകൾ കാണുമ്പോൾ ഒരു മനസ്സിൽ ഭയങ്കര കരച്ചിൽ വരും, ഭയങ്കരമായിട്ട് നിന്ന് കരയും. അങ്ങനെ തന്നെ ചെമ്മീൻ കണ്ടപ്പോഴും അങ്ങനെ കരഞ്ഞു. അതൊക്കെ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടം അതല്ല.
ഞാൻ സ്പോർട്സിന് പോയിരുന്ന സമയത്ത് ആദ്യം നമ്മളെ ഡിസ്ട്രിക്റ്റ് കൊണ്ടുപോയി, ഇന്നെയാണ് സ്റ്റേറ്റിൽ കൊണ്ടുപോകുന്നത്. സ്റ്റേറ്റിൽ ഞാൻ മത്സരിക്കാൻ പോയിരുന്നപ്പോഴും അന്ന് എൻ്റെ കൂടെ സ്റ്റേറ്റിൽ മത്സരിക്കാൻ ഒരാളുണ്ടായിരുന്നു, ഒരു കുട്ടി, ഒരു പെൺകുട്ടി. അത് ഉദയ സ്റ്റുഡിയോയിലെ കുഞ്ചാക്കോ മുതലാളിയുടെ മകളായിരുന്നു, അതായത് ഇപ്പോഴത്തെ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, അപ്പച്ചി. അപ്പം ഞങ്ങൾ ആ കുട്ടി ഓട്ടത്തിനാണ് മത്സരിക്കുന്നത്, ഭയങ്കര നല്ല വണ്ണമുള്ളൊരു കുട്ടി. ഞാൻ അതിശയിച്ചു പോയി, ഇത്രയും വണ്ണമുണ്ടോ കൊച്ചെങ്ങനെ ഓടുന്നേ. പക്ഷേ പറഞ്ഞ ഈ ഷൂട്ട് ചെയ്താലാണ് പുള്ളിക്കാരി നിർത്താതെ ഓട്ടം, അങ്ങനെ എപ്പോഴും ഫസ്റ്റ് വാങ്ങിക്കും ഓട്ടത്തിൽ. എനിക്ക് ഓടുന്ന കാര്യത്തിൽ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്, കാരണം ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിന്ന് പോകും ഒരു മിനിറ്റ്. എനിക്കത് ഈ പടക്കം പൊട്ടിക്കലൊക്കെ അന്നേ ഭയങ്കര പേടിയാണ്, അത് കാരണം ഞാൻ ഒരു സെക്കൻഡ് നിന്ന് പോവും. അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ഞാൻ ലോങ് ജമ്പിലോട്ട് മാറി. അപ്പം ലോങ് ജമ്പിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും, സ്കൂളിൽ എവിടെ ഡിസ്ട്രിക്റ്റിൽ എപ്പോൾ പോയാലും. അങ്ങനെ ഞാൻ അപ്പം വളരെ മെലിഞ്ഞിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഈ കുട്ടികളെല്ലാം വല്ല കോൺവെൻറ്റിലൊക്കെ പഠിച്ച് ഭയങ്കരമായിട്ട് പൈസ ഉള്ളടത്തെ പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അന്നും ഈ പിന്നെ ഈ കുട്ടിയുടെ പേര് ടെസി എന്നായിരുന്നു. അപ്പോൾ ആ ടെസിയെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. ഒന്നാമത് കുഞ്ചാക്കോയുടെ മകളാണ്, ഉദയ സ്റ്റുഡിയോയുടെ ഓണറുടെ മകളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വളരെ ഭവ്യതയോടുകൂടി ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ അന്നൊന്നും ടെസി അങ്ങനെ വലുതായിട്ട് നമ്മളെയൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു ഞരന്ത് പെണ്ണ്, ഇതെവിടെ ഇതിനൊക്കെ എവിടെ പ്രൈസ് കിട്ടാൻ വന്നു. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പ്രൈസ് കിട്ടുമെന്ന്. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ നമുക്കൊരു പ്രാക്ടീസ് തരാനൊരു കോച്ചില്ല, ഒന്നുമില്ല. നമ്മൾ തന്നെ ദിവസവും വൈകുന്നേരം സ്കൂള് വിട്ട് വീട്ടിൽ വന്നാൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക, നമ്മൾ ചാടുക, ഇത് തന്നെ. ഏതെന്തായാലും ഒരു മണിക്കൂർ ചാടിയിരിക്കും, പ്രാക്ടീസ് ചെയ്തിരിക്കും. പിന്നെ അങ്ങനെ മെലിഞ്ഞതായതുകൊണ്ട് കാറ്റത്ത് പറക്കുന്ന പോലെ അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ ദിവസവും ദിവസവും ഞാനിങ്ങനെ ചാടി ചാടി എൻ്റെ ആ ദൂരം മെച്ചപ്പെടുത്തുമായിരുന്നു. അത് ഞാനൊന്ന് ആരോടും പറയാറില്ല എനിക്ക് കിട്ടുന്നത്. പക്ഷേ എൻ്റെ ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസമാണ് ഇപ്പോഴും ജീവിതത്തിൽ നിലനിൽക്കുന്നത്. എനിക്കറിയായിരുന്നു എനിക്ക് കിട്ടും, ഞാനിത് വാങ്ങിച്ചിരിക്കും. അതുപോലെ തന്നെയായിരുന്നു ഞാൻ പിന്നെ സംസ്ഥാന യുവജനോത്സവത്തിൽ പാടാൻ പോയപ്പോഴും എനിക്ക് കിട്ടും, ഞാനിത് വാങ്ങിച്ചു. ആ ആത്മവിശ്വാസം അതെന്നെ സഹായിച്ചു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി സ്പോർട്സിൽ, ഈ ലോങ് ജമ്പിൽ കിട്ടിയപ്പോൾ അവരെല്ലാം വന്ന് അവരുടെ ടീച്ചേഴ്സൊക്കെ വന്ന് ഭയങ്കര സന്തോഷമായിട്ട് എന്നെ അഭിനന്ദിച്ചു. അത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ഈ സ്കൂള് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഈ സ്കൂളിൻ്റെ, അതായത് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തെ വെക്കേഷന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് രണ്ടു പേരെ സെലക്ട് ചെയ്യും. അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും അതിൽ എന്നെയും ഈ ടെസിയും സെലക്ട് ചെയ്തു കോച്ചിങ് ക്യാമ്പിന് വേണ്ടിയിട്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ജി വി രാജ സ്കൂൾ ഇരിക്കുന്നിടത്തായിരുന്നു അന്ന് ആ കോച്ചിങ് ക്യാമ്പ്. അപ്പോൾ ഞങ്ങളവിടെ രണ്ട് മാസം താമസിച്ചു. പകലൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഞങ്ങൾക്ക് ഒരു 5 മണിക്ക് ഞങ്ങളെ എഴുന്നേൽപ്പിക്കും, കട്ടൻ ചായ തരും, ഒരു മുട്ട തരും, ഇങ്ങനെ ഞങ്ങളെ കുറേ ഓടിപ്പിക്കും. ഇതെല്ലാം ചെയ്യും. വൈകുന്ന ഉച്ചയ്ക്ക് ഒരു 11 മണി വരെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റാണ്. പിന്നെ ഊണ് കഴിച്ചു, കുറച്ചുകൂടെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് നമുക്കറിയാവുന്ന പാട്ടോ ഡാൻസോ ഒക്കെ. അത് ആ 2 മാസം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ആ ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായി, ഞാനും ജെസ്സിയും വളരെ ആത്മാർത്ഥത്തോടെ സ്നേഹത്തിലായി. അങ്ങനെ ഇരുന്ന് അത് അതിന് ശേഷം ഈ ടെസിയെ ഞാൻ കാണുന്നത് ഒരു 36 വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു 2 വർഷം മുമ്പാണ് ഈ ടെസിയെ കാണുന്നത്. എന്തോ ഒരു സന്തോഷമായിരുന്നു ടെസിയെ കണ്ടപ്പോൾ. കാരണം ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മുടെ കൂടെ പഠിച്ചോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കാണുമ്പം അതിഭയങ്കര സന്തോഷമാണ്. ആ കാണുന്ന ആ അവരെന്നെ സിനിമയിലോ അല്ലെങ്കിൽ ടിവിയിലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഞാനവരെ കാണുന്നില്ല. അപ്പം നമ്മൾ ആ കാണാതിരിക്കുമ്പം അവരെങ്ങനെയായിരിക്കും, ഇപ്പോഴെങ്ങനെയായിരിക്കും, എന്നെപ്പറ്റി അവർക്കറിയാം, പക്ഷേ ഞാൻ കാണുന്നില്ലല്ലോ. ഇതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടുണ്ടായിരുന്നു, കുഞ്ഞമ്മ എന്ന് പറഞ്ഞിട്ട്. അവരും ഇതുപോലെ എത്രയോ 10-45 വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. കണ്ടപ്പം അവരെ കാണാൻ പോയപ്പോൾ അവരെൻ്റെ നമ്പർ എങ്ങോട്ടെന്നോ തപ്പിയെടുത്തു, ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ അവരെന്നെ വിളിച്ചു, ഞാൻ കാണാൻ പോയപ്പോൾ അയ്യോ അവരെങ്ങനെയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ആ രൂപമേ മനസ്സിൽ നിന്നും മറഞ്ഞുപോയി. എന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് എൻ്റെ രൂപം അവർക്കറിയാം. അങ്ങനെ കണ്ടു. കണ്ടപ്പോഴത്തെ ഭയങ്കരമായിട്ട് അന്നത്തെ ആ ഒരു സ്നേഹബന്ധം, കാരണം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവരെല്ലാം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരികൾ. പിന്നെ ഞാനൊരു VIP ആയിരുന്നു, പാട്ടിലും സ്പോർട്സിലും ഒക്കെ ഒരുപാട് പ്രൈസ് വാങ്ങിച്ച് അത് സ്കൂളിൽ കപ്പുകളൊക്കെ ധാരാളം കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ടീച്ചേഴ്സിനായാലും അതുപോലെ ക്ലാസ്സിൽ പലപ്പോഴും നോട്ട്സൊക്കെ ഇവരൊക്കെ ആയിരുന്നു എഴുതി തന്നുകൊണ്ടിരുന്നത്. ഇവരൊക്കെ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ വാങ്ങിച്ചു തന്ന ഒരു ചെരുപ്പാണ് ഞാൻ ഇട്ടിരുന്നത്.
അന്ന് അന്ന് ചെരുപ്പൊന്നും ഇവിടെ അത് ചെരുപ്പിനൊന്നും വലിയ ആവശ്യം നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ ഇവർ കുട്ടികളെല്ലാം കൂടെ വാങ്ങിച്ച് എനിക്ക് ഈ സ്പോർട്സിനൊക്കെ പോകുന്നല്ലോ ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചു തന്നു, അവരെനിക്ക് പേന വാങ്ങിച്ചു തരും, അങ്ങനെ പലതും വാങ്ങിച്ചു തന്നു, അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കും. ഇപ്പോഴും ഞാൻ ഹരിപ്പാട് പോകുന്ന സമയത്ത് ഹരിപ്പാട്ട് അമ്പലത്തിൽ അവിടെ ചുറ്റുപാട് ഞാൻ ഒരുപാട് ഹരിപ്പാട്ട് അമ്പലത്തിലൊക്കെ എന്നും പോയിക്കൊണ്ടിരുന്നു, മണ്ണാർശാല അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾ അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. അപ്പം ഞാൻ ഇപ്പോൾ പോകുമ്പം അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് സംസാരിക്കുമോ എന്നൊരു സംശയം. എന്നിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഫംഗ്ഷൻ പോയിരുന്നൊരു അമ്പലത്തിലൊരു ഫംഗ്ഷൻ വിളക്കുകൊളുത്താൻ പോയപ്പം ഞാനൊരു സിനിമയിലെ ഡയലോഗ് ആലോചിച്ചു. ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേരിവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം രൂപങ്ങളൊക്കെ മാറിക്കാണും, അവർക്ക് എനിക്കവരെ അറിയാൻ പറ്റില്ല, നിങ്ങൾ അതേ സമയത്ത് അവർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കൂടെ പഠിച്ചവരായി എന്നെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരികളൊന്ന് കൈപൊക്കാൻ പറഞ്ഞു. കൈപൊക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേര് കൈപൊക്കി. അപ്പോഴാണ് അറിയുന്നത് ഇത് രമണിയാണെന്നും വാസന്തിയാണെന്നും ഒക്കെ അപ്പോഴാണ് അറിയുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു സംഭവമായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ സ്റ്റേറ്റിൽ പാട്ടിന് ഫസ്റ്റ് കിട്ടിയപ്പം എന്നെ ഇതുപോലെ KPSC നിന്ന് പാടാനായിട്ട് വിളിച്ചു. അപ്പം എൻ്റെ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ വിടണമെന്നില്ലായിരുന്നു, എനിക്കും വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എനിക്കൊരു SSLC ഒക്കെ പാസ്സായി, മ്യൂസിക് അക്കാഡമി പഠിച്ച അമ്മയുടെ കൂട്ടൊരു മ്യൂസിക് ടീച്ചറായ മാത്രം മതി എന്നുള്ളൊരാഗ്രഹമായിരുന്നു എനിക്ക്. പിന്നെ ഇവർ പറഞ്ഞു അതല്ല ഞങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചോളാം. അപ്പം ഞാൻ ഏകദേശം ഒരു 9th കഴിഞ്ഞ് 10th ഉള്ളൂ. അവിടെ പാടുന്നതിന് വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു. പക്ഷെ അമ്മയൊന്നും അധികം നാടകമോ പരിപാടിയൊന്നും കാണാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും അറിയില്ല ഇവർക്ക് എന്നും നാടകം ഉണ്ടാകുമെന്ന്. അവർ പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞ് അതിന് ഒരുപാട് റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളത് കാരണം അവർ കുറേ അഡ്വാൻസൊക്കെ തന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് കടങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ തീർന്നു. അപ്പോൾ ഒരു 10-13 വയസ്സേ ഉള്ളൂ എനിക്ക്. അങ്ങനെ KPSC പോകുന്നു. KPSC പോയി അവിടെ റിഹേഴ്സലൊക്കെ തുടങ്ങിയപ്പം തോപ്പിൽ ബാസിയേട്ടൻ പറഞ്ഞു ഒരു കുട്ടിയുടെ വേഷമുണ്ട് അതിലത തന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ വേഷം എനിക്ക് അത് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു 3-4 ദിവസത്തേക്ക് ഉറക്കില്ല. അന്ന് അവിടെ KPSC ലളിത ചേച്ചി, KPSC ലീല, പിന്നെ തിലകൻ ചേട്ടൻ. അന്ന് KPSC 2 ഗ്രൂപ്പാണ്. അതിലൊരു ഗ്രൂപ്പിലായിരുന്നു തിലകൻ ചേട്ടൻ ഇരുമ്പുമറ എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ പൊൻകുന്നം വർക്കി സാറിൻ്റെ. ഞങ്ങൾ അഭിനയിക്കുന്ന തോപ്പിൽ പാസി ചേട്ടൻ്റെ കൂട്ടുകുടുംബ യുദ്ധകാണ്ഡം. അപ്പം എൻ ഗോവിന്ദൻകുട്ടി, ആലുംമുടൻ, അടൂർ ഭവാനിയമ്മ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാം എന്നെ വളരെ സ്നേഹത്തോടെ ആയിരുന്നു. കാരണം അവരെക്കാട്ടിലും ഒരു ചെറിയ കുട്ടിയല്ലേ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു നിങ്ങളെല്ലാവരും നോക്കിക്കോണം. ഭവാനി ചേച്ചിയോട് പറഞ്ഞു ഭവാനിയമ്മേ ഇവളെ നോക്കിക്കോണം കേട്ടോ, ഇവിടെ ഇച്ചിരി ഒരു കുസൃതി കൂടുതലുള്ളതാണേ, ഇവളെ ചാടിപ്പൊക്കളെന്നൊക്കെ പറഞ്ഞു എന്നെ കൂടെ കടത്തി ഉറക്കുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ആ നാടകത്തിൽ ചെന്നു. ഇങ്ങനെ പാട്ട് പാടാനുള്ള പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു വലയാർ സാർ എഴുതിയ പാട്ടായിരുന്നു അത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ ബാബുരാജാരൻ തോന്നുന്നു. അങ്ങനെ പാട്ട് അതിൽ ഞാനൊരു 4-5 സീനിലാണ് വരുന്നത് യുദ്ധകാണ്ഡം. അപ്പം ആദ്യത്തെ ആ നാടകത്തിൽ എന്നെ മേക്കപ്പിട്ടത് തോപ്പിൽ ബാസിയേട്ടനായിരുന്നു. സ്റ്റേജിൽ അതൊരു രാഷ്ട്രീയ നാടകമായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, ഞാൻ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ ചെല്ലുന്നത്. അതൊരു ഉടുക്കുമൊക്കെ ആയിട്ട് അങ്ങനെ എന്നെ കൈ പിടിച്ച് സ്റ്റേജിൽ കയറ്റിയത് ആദ്യം തിലകൻ ചേട്ടനായിരുന്നു. അന്ന് തിലകൻ ചേട്ടൻ ആ ഒരു ഇതിൽ മാത്രം ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ തിലകൻ ചേട്ടൻ ആ ഒരു സീനിൽ മാത്രം ഒന്ന് ആ നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ അതാണ് അന്നാണ് ഞാൻ തിലകൻ ചേട്ടനെ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു 1.5 ഇങ്ങനെ ആ നാടകത്തിൽ ഇങ്ങനെ പല സ്ഥലം എനിക്ക് പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സ്കൂളിൽ ഞാൻ ഈ നാടകം തുടങ്ങിയതിന് ശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. 2 കൂടുതൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു മാസത്തിൽ ഒരു 30 നാടകം, അതിൽ 1-2 ഉള്ളൂ നാടകമില്ലാത്ത. അങ്ങനെ 6 ഈ കേരളത്തിലും പിന്നെ അല്ലാത്ത സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു കുട്ടിയായിരുന്നതുകൊണ്ട് ഇവരുടെ കൂടെയിൽ ഈ വാനിൽ ഇങ്ങനെ പോകുന്നതൊക്കെ എനിക്ക് സ്ഥലങ്ങൾ കാണാനും പറ്റുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനങ്ങ് ഒരുപാട് യാത്ര ചെയ്തിട്ടില്ല, സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ
അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു, ഡ്രസ്സ് വാങ്ങിച്ചു. ആദ്യമായിട്ട് കാതിലിടുന്ന ഒരു കമ്മൽ, ഒരു സ്വർണത്തിൽ വാങ്ങിക്കുന്നത് ഈ കെ പി എസ് സി നാടകത്തിൽ വന്നിട്ട് അഭിനയിച്ച ആ കാശ് കൊണ്ടാണ്. ആ പാട്ടിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കാണിച്ചു തരാം, ഈ ആനയുടെ അടി കൂടെ നടക്കണമെന്നൊക്കെ. ഞാൻ ജന്മം ചെയ്താൽ ആനയുടെ അടി കൂടെ നടക്കുന്നത്, എനിക്ക് പണം വേണ്ട. ഞാൻ കരച്ചിലോട് കരച്ചിൽ ഉടക്കൻ നസീർ സാറ് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒത്തിരി പുതുമുഖമല്ലേ, എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്?